കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി പഴയതുമത്തിൽ നിന്നും പുതുതുമത്തിൽ നിന്നും രണ്ട് വേദഭാഗങ്ങൾ വായിക്കുന്നു. ഒന്നാമതായി യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിൻ്റെ 31 വേദഭാഗങ്ങൾ വായിക്കുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പുതുമുഖ വേദഭാഗങ്ങൾ വായിക്കട്ടെ. 2 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ ദേശം കണ്ണാടി പോലെ ദേഹത്തെ പ്രതിബിംബിക്കുന്നതായതാണ്. തേജസ്സുമേ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി ഇരുവാതിരണം. വിശുദ്ധ തിരുവെഴുത്ത് രണ്ടാട് തിരിച്ചിരിക്കുന്നു. അതായത് ആരംഭ വായിച്ച വേദഭാഗത്ത് കാണുന്നുണ്ട് പഴയനിയമം പുതുതുമം. പഴയനിയമ ഭാഗത്ത് തന്നെ പുതുതുമത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏക വേദഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചത്. അതായത് പുതിയ നിയമം മനുഷ്യവർഗത്തിന് വേണ്ടി വരുമെന്ന്. പഴയനിയമവും പുതുനിയമവും ക്രമീകരിച്ചിരിക്കുന്ന ദൈവത്തിനാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലും കർത്താവായ യേശുക്രിസ്തു മടങ്ങുവരെ ഉള്ളതായ നിത്യതയുടെ പദ്ധതിയുടെ പ്രധാനമായ ഒരു ക്രമീകരണം ഉൾപ്പെടുത്തിയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതിനോട് ബന്ധത്തെ പഴയ നിയമത്തിൽ അതുപോലെ പുതിയ നിയമത്തിൽ രണ്ടും കൂടി 80 വ്യത്യാസങ്ങൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അത് 80 വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ വായിക്കുന്ന എബ്രായ ലേഖനത്തിലാണ്. എന്നാൽ അതിപ്രധാനമായിട്ടുള്ള ആ 7 വ്യത്യാസങ്ങൾ നാം വായിക്കുന്നത് 2 കൊരിന്ത്യർ 3 അധ്യായത്തിൽ ആ വേദഭാഗങ്ങളാണ് നാം ചിന്ത. അവിടെ അതിപ്രധാനമായ 7 വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ 3 വാക്യം വായിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. 1-2 വ്യത്യാസം. പഴുതുമ എങ്ങനെ എഴുതിയെന്ന് വളരെ വ്യക്തമായി കാണുന്നു. കൽപ്പലകയിൽ പഴുതുമ എഴുതിയപ്പോൾ പുതുനിയമം ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി. അതാണ് ആദ്യം വാചി. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ മക്കളോട് ചെയ്യുന്ന നിയമമാവിത് ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതി. അപ്പൊ പഴുതുമ എവിടെ എഴുതി? മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ 2 കൽപ്പന അകത്തും പുറത്തും ദൈവത്തിന്റെ കരത്താൽ എഴുതപ്പെട്ട വചനം, അകത്തും പുറത്തുമുള്ള വചനം, അതായത് അതിന്റെ അപ്പുറമായിട്ട് ഭൂമിയിൽ ഒന്ന് എഴുതുവാനാണ് ദൈവം എഴുതുന്നത്. സമ്പൂർത്തീകരിക്കപ്പെടുന്നതായ 10 കൽപ്പനയാണ്. ആ 10 കൽപ്പന എഴുതിയത് ദൈവത്തിന്റെ കൽപ്പന പലക, ദൈവത്തിന്റെ കൽപ്പനകയും പലകിൽ പതിഞ്ഞ അക്ഷരം ദൈവത്തിന്റെ അക്ഷരമായിരുന്നു. പുറപ്പാട് 32 നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം എഴുതിയ പ്രമാണം ദൈവത്തിന്റെ മഹത്വത്തിന്റെ അക്ഷരത്തിൽ പഴുതും എഴുതി. പക്ഷെ പഴുതും എവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്ന ദൈവത്തിൽ വായിക്കുന്നു. മോശ പഴുതുമത്തിൽ എന്ത് ചെയ്തു? ദൈവം വസിക്കുവാൻ സമാധാനമൂടെ ഉണ്ടാക്കിയപ്പോൾ കൃപാസനത്തിലാണ് ഈ 10 കൽപ്പന ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് രൂപപ്പെടാൻ സാധിക്കുന്നു. അതിന്മേൽ ദൈവതേജസ് ഇറങ്ങിയത് കൊണ്ട് പഴുതുമ എന്തായിത്തീർന്നാൽ പഴുതുമത്തിൽ ഈ സമാഗമം കൂടാൻ അത് ഉൾപ്പെട്ട ആലയങ്ങൾ എന്തായിത്തീർന്നു? ദൈവത്തിന്റെ ആലയമായി തീർന്നു. എന്നാൽ പുതുതുമ ഈ പ്രമാണം എവിടെ എഴുതിയെന്നാണ് വായിക്കുന്നത്? ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതുന്നു. പോസ്വാനെ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹൃദയം എന്ന മാംസപ്പലിൽ എഴുതപ്പെട്ട പ്രമാണമാണ് പുതുതുമ. അതിൽ 10 കൽപ്പന ഉൾപ്പെട്ടുകൊണ്ടാണ് ദൈവത്തെ വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. ഇതാണ് 2 പ്രമാണം. 1 കൽപ്പനകൾ എഴുതി, 2 ഹൃദയം എന്ന മാംസപ്പലം എഴുതി, 2 മഷി കൊണ്ട് എഴുതി, 3 ആത്മാവിനാൽ എഴുതി. ഇനി 3 വ്യത്യാസം നാം വായിക്കുമ്പോൾ അതിൻ്റെ 6 വാക്യമാണ് നാം വായിക്കുന്നത്. അവൻ ഞങ്ങളെ പുതുമത്തിന്റെ ശുശ്രൂഷന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലുന്നു, ആത്മാവിന്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്നു. 2 കാര്യം വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. 1 അക്ഷരത്തിന്റെ ശുശ്രൂഷ, 2 ആത്മാവിന്റെ ശുശ്രൂഷ.
പഴയതും അക്ഷരത്തിന്റെ ശുശ്രൂഷയാകും. അക്ഷരം കാണാവുന്നതാണ്, അക്ഷരം കേൾക്കാവുന്നതാണ്, ആത്മാവിന്റെ ശുശ്രൂഷ കാണാനും കേൾപ്പാനുമില്ല. അപ്പൊ എന്ത് ചെയ്തു? അക്ഷരത്തിന്റെ ശുശ്രൂഷ. അപ്പൊ നമ്മൾ ഹൃദയത്തിലെ സകല ശുശ്രൂഷകന്മാരും ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാണ്. പഴയതുപോലെ സകല ശുശ്രൂഷകന്മാരും അക്ഷരമായ പ്രമാണത്തിന്റെ ശുശ്രൂഷകന്മാരാകുന്നെന്ന് വളരെ വ്യക്തമായി കാണുമ്പോൾ നാലാം ഭാഗം റിസൾട്ടാണ് വായിക്കുന്നത്. അക്ഷരം എന്ത് ചെയ്യുന്നു? ആത്മാവ് എന്ത് ചെയ്യുന്നു? അക്ഷരം കൊള്ളുന്നു, വാക്യമാറി വായിക്കും, അക്ഷരം കൊള്ളുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തെളിവ് രണ്ട് പ്രമാണവും ആരംഭിച്ച സമയം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അക്ഷരം കൊള്ളുന്നത്? മോശ പർവ്വതത്തിൽ പ്രമാണം കൊണ്ടുവന്ന വേളയിൽ താഴെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുകയായിരുന്നു. മോശ ഇത് ഈ പ്രമാണമായിട്ട് വിരുദ്ധമായ കാര്യം ചെയ്തപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ തൻ്റെ കയ്യിലുള്ളതായ കൽപ്പന വലിഞ്ഞ് എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ അവിടെ കടന്നു ചെന്നു. ലേവ്യർ അന്ന് 3000 പേരെ കൊല്ലുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 32:28 വായിക്കുമ്പോൾ പെന്തക്കോസ്താൾ ദൈവസഭയുടെ പ്രാരംഭ ദിവസം ഉദ്ഘാടന ദിവസത്തിൽ പരിശുദ്ധാത്മാ വിറങ്ങിയപ്പോൾ 11 പേര് ശുശ്രൂഷിച്ചപ്പോൾ ആ ശുശ്രൂഷയിൽ എന്ത് സംഭവിച്ചു? അന്ന് ഏകദേശം 3000 പേരോട് 2 റൗഫികളാണ് 3000 പേരോളം രക്ഷപ്പെട്ടു. അതാണ് അപ്പോസ്തലൻ 2:41 വായിക്കുന്നത്. ഇനി അതുകൊണ്ട് ശിക്ഷ നൽകുന്ന ശുശ്രൂഷയാണ്. അതാണ് അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്നത്, 5-ാം ഭാഗം. ശിക്ഷാവിധ ശുശ്രൂഷ, നീതിര ശുശ്രൂഷ, അത് 9-ാം വായിക്കുന്നു. ശിക്ഷാവിധ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിര ശുശ്രൂഷ എത്ര തേജസ്സായിരിക്കും? ശിക്ഷാവിധ ശുശ്രൂഷ, നീതിര ശുശ്രൂഷ. നോക്കി, ഒന്നാമത് പഴയമ ശിക്ഷ വിധിക്കുമ്പോൾ പുതുതമ എന്ത് ചെയ്യുന്നു? നീതീകരണത്തിലേക്ക് അല്ലെ, നീതിയിലേക്ക് സകല ജനത്തെ നടത്തുന്ന ശുശ്രൂഷയാണ്, അതായത് പുതിയതമ ശുശ്രൂഷ. ഇനി 6-ാം ഭാഗം വരുമ്പോൾ 11-ാം ഭാഗം, നീക്കം വരുന്നത് തേജസ് ഉള്ളത് നിലനിൽക്കുന്നത് അത്യന്തം തേജസ്സാണ്. പഴയതമ എന്ത് ചെയ്യുന്നു? പഴയ നിയമം നീക്കം വരുന്നു, പുതുതമ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. എന്നാൽ ഇത് രണ്ടും ദൈവത്താ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൽ വളരെ ശക്തമായി വായിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്താണ്? പഴയതും വായിക്കുമ്പോഴുകയും ആ മൂടുവടം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു. പഴയതുമത്തിൽ മോശയുടെ മുഖത്ത് വീണ അതാണ് മൂടുവടം. പഴയതുമം മാത്രം അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നതിന്റെ വിഷയത്തിൽ ഇത് ഹൃദയത്തിൽ ഈ മൂടുവടം കിടക്കുന്നതായിട്ട് വായിപ്പാനായിട്ട് സാധിക്കുന്നു. അത് നാം വായിക്കുന്ന പുറപ്പാട് ദിവസം 34-ാം അധ്യായത്തിൽ 40-ാം 40-ാം പകലും മോശ എന്ത് ചെയ്തു? പർവ്വതത്തിൽ ദൈവത്തോട് ചേർന്ന് അവിടെ ദൈവസന്നി കവണ വീണ് ദൈവത്തെ ആരാധിച്ച് വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാനും ആരാധിച്ച് പ്രമാണം കൊണ്ട് ഇറങ്ങുന്നപ്പോൾ പുറപ്പാട് പുസ്തകം 34:29 ഇപ്രകാരം നാം വായിക്കുന്നു. മോശ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ തൊക്കെ പ്രകാശിച്ചത് അവൻ അറിഞ്ഞില്ല. അപ്പൊ മോശയ്ക്ക് എന്ന് ലഭിച്ചു? ദൈവദേശന്റെ പ്രകാശം ഭാഗികമായി ലഭിച്ചുവെങ്കിലും താഴെ വന്നപ്പോൾ ജനം പറഞ്ഞു, മോശയുടെ യജമാനന്റെ മുഖത്ത് ഞങ്ങൾക്ക് നോക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് യജമാനൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു മൂടുവടം ഞങ്ങളോട് ഇട്ട് മാത്രമേ സംസാരിക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ സമാന ഗൂഢാർത്ഥത്തിനകത്ത് ദൈവത്തെ മുഖാമുഖമായി കണ്ട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? മൂടുവടം മാറണം. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അപ്പോൾ ദൈവാലയത്തിൽ നാം എന്ത് ചെയ്തു? ആ കർത്താവിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂടുപടം മാറിപ്പോകുന്നു. ലൂക്കോസ് 16:16 വായിക്കുമ്പോൾ ന്യായപ്രവാഹവും പ്രവാഹകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ആ യോഹന്നാൻ ശുശ്രൂഷ എന്തുമായിരുന്നു? അതേ ലൂക്കോസ് വിശേഷം 1:16 വായിക്കുന്നു, അവന്റെ ശുശ്രൂഷ യോഹന്നാൻ പ്രസംഗത്താൽ, യോഹന്നാൻ ശുശ്രൂഷയാൽ അനേകരെ കർത്താവിങ്കിലേക്ക് തിരികെ. പഴയതുമത്തു നിന്നും യോഹന്നാൻ അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു കർത്താവാണെന്ന് വിളിച്ചു പറഞ്ഞ് അനേകരെ കർത്താവിങ്കിലേക്ക് തിരിച്ചു എന്ന് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 3:16 3-ാം വേദഭാഗം വായിക്കുന്നത് എന്താണ് വായിക്കുന്നത്? വളരെ വ്യക്തമായി, എന്താ? മൂടോടെ നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി. ഈ രൂപാന്തരം എന്ന വിഷയം നോക്കുമ്പോൾ പലതുമം തേജസ്സുള്ള ശുശ്രൂഷയാണെങ്കിൽ പുതുതുമം മഹത്വത്തിന്റെ ശുശ്രൂഷയാണ്. കർത്താവ് വരുമ്പോൾ കർത്താവിനെ പോലെയുള്ള ആ മഹത്വ ശരീരം പ്രാപിച്ച് രൂപാന്തരപ്പെടുമ്പോൾ ഈ രൂപാന്തരമാണ് ഏറ്റവും വലിയ മർമ്മം. ബൈബിളിൽ പഴയ പുതിയ ഭാഗത്ത് രൂപാന്തരം എന്നുള്ളത് അനേക ഇടങ്ങളിൽ, അതായത് മൂലഭാഷയിൽ ഒഴികെ
മറ്റ് ട്രാൻസ്ലേഷനിൽ രൂപാന്തരം എന്നുള്ള പലയിടത്ത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് പുതുതും എഴുതിയപ്പോൾ ആകെ നാലിടത്ത് മാത്രമേ ഈ വേദഭാഗം വായിപ്പാനാൻ സാധിക്കുന്നുള്ളൂ. അത് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതലും മർക്കോസ് സുവിശേഷം 9-ാം വാക്യം മുതലുമാണ് ആദ്യം കാണുന്നത്. അത് നമുക്കറിയാമല്ലോ, മറുമലയിൽ യേശു തിരഞ്ഞെടുത്ത 3 ശിഷ്യന്മാരുടെ ആയിരിക്കുമ്പോൾ അവന്റെ മുഖം എന്ത് ചെയ്തു? അവർ കാണേ പട്ടാപ്പകലെ വെളിച്ചം പോലെ, സൂര്യനെ വിണ്ടുന്ന വെളിച്ചം പോലെ തേജസ്സുള്ള മുഖമായി, ശരീരം തേജസ്സുള്ള മുഖമായി തീർന്നു. അങ്ങനെ അവരുടെ മുൻപാകെ കർത്താവെ രൂപാന്തരപ്പെട്ടു. അടുത്ത ഭാഗം 3-ാം രൂപാന്തരം വായിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. നന്മയും പൂർണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുമുതുക്കി രൂപാന്തരം, അല്ലെങ്കിൽ മാനസാന്തരം, വീണ്ടും ജനനം, രക്ഷാനിർണയം, കർത്താവിലേക്ക് തിരിയുമ്പോൾ പുതു മനുഷ്യനാകുന്ന പുതിയ അനുഭവം നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നാം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നത്. ഇതിൻ്റെ റിസൾട്ടാണ് കർത്താവിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൂടുപട നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മൂടുപട എന്താണ്, ഏതുവിധത്തിലുള്ള മൂടുപടമാണ് നമുക്കുള്ളതെന്ന് വളരെ വ്യക്തമായി നാം യെശയ്യാ 25 വായിക്കുന്നു. കർത്താവ് ഈ പർവ്വതത്തിൽ എന്ത് ചെയ്യുന്നു? സകല മൂടുപടങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നു വളരെ വ്യക്തമായി കാണുന്നു. യേശു കർത്താവിനെ കാണുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ ക്രൂശിന്റെ ക്രൂശമലയിൽ ചെല്ലുമ്പോൾ എന്ത് കാണുവാനാണ് സാധിക്കുന്നു? നമുക്കൊരു ഹൃദയമായ രൂപാന്തരം ഉണ്ടാക്കുന്നു. അതാണ് അവസാന ഭാഗം. ഇതിന്റെ മൂലഭാഷ പറഞ്ഞിരിക്കുന്നത് മെറ്റാമോർഫോസിസ്. രൂപാന്തരം എന്നതിന് മെറ്റാമോർഫോസിസ് എന്ന പദമാണ്. ഈ മെറ്റാമോർഫോസിസ് എന്ന പദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശാസ്ത്രീയ പദമാണ്. അതെങ്ങനെയെന്നാൽ ചിത്രശലഭത്തിന്റെ 4 ഘട്ടങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രശലഭം ആദ്യം മുട്ടയിടുന്നു, 2-ാമതൊരു പുഴുവാകുന്നു, കാലാന്തരം പുഴുവിന്മേൽ എന്ത് ചെയ്യുന്നു? ഒരു പാറയല്ലേ, നമ്മൾ പ്യൂപ്പ എന്ന് പറയും. ആ പ്യൂപ്പ കൊണ്ട് അതിനെ മൂടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ചിത്രശലഭത്തിൻ്റെ 3-ാം സ്റ്റേജിൽ ഒന്നുമില്ലെന്ന് തോന്നും. പക്ഷേ നാം സൂക്ഷിച്ച് ആ പ്യൂപ്പ നോക്കുമ്പോൾ ഒരു ചലനം കാണാം, ഇങ്ങനെ ഒരു ചലനം കാണാം. അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്റ്റേജാണ്. നമ്മളിപ്പോൾ ഈ പ്യൂപ്പയാകുന്ന സ്റ്റേജിൽ ചലനം കണ്ടിങ്ങനെ കാത്തിരിക്കുന്ന വിഷയമാണ്. അകത്തെ പുഴുവിന് പറയുവാനും ഭാരമുണ്ട്, എൻ്റെ ഈ ഞെരുക്കം മാറും, എൻ്റെ ഈ പ്രയാസം മാറും. ഞെരുക്കം മാറി പ്രയാസം കാണുമ്പോൾ, എൻ്റെ പുറംപുറം പൊളിയുമ്പോൾ, ഞാൻ 4-ാം ഘട്ടം ചിത്രശലഭം പോലെ രൂപാന്തരം പ്രാപിച്ച് ഞാൻ പറന്ന് ഇതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വായിക്കുമ്പോൾ, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞു പോകും, അഴിഞ്ഞു പോയാലും കൈപ്പടിയല്ലാത്ത ദൈവത്തിന് നിത്യദാനമായ ഭവനമുണ്ട്. ഈ കൂടാരത്തിൽ നാം എന്ത് ചെയ്യുന്നു? ആ ബട്ടർഫ്ലൈയുടെ 3-ാം സ്റ്റേജ് പുഴുവിനെ പോലെ നാം ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞരക്കം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഞരക്കം തീഴ്ന്നപ്പോഴാണ് യേശു കർത്താവ് വരും, യേശു കർത്താവ് വരും, യേശു കർത്താവ് വരും. നമ്മുടെ ശരീരത്തിന്റെ പുറമുള്ള സമ്പൂർണമായിട്ട് പൊളിഞ്ഞതിന് ശേഷം നാം എന്ത് ചെയ്യും? വാനവരിൽ യേശു കർത്താവ് താൻ ഗംഭീരതാവത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ മനുഷ്യവർഗം കർത്താവിനോട് കാത്തിരിക്കുന്ന ഈ 3-ാം സ്റ്റേജിൽ ഞരങ്ങി എന്ന് വേറി എപ്പോൾ വരും? പോയതുപോലെ മണവാളുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് വരുമ്പോൾ നമ്മുടെ പുറംപട പൊളിഞ്ഞ് നമുക്ക് പുതിയ രൂപാന്തരം ശരീരം പ്രാപിച്ച് നാം തേജസ്സിന്മേ തേജസ് പ്രാപിച്ച് കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതാണ് അവസാന വേദഭാഗം വായിക്കുന്നത്. സ്തോത്രം. ഞാൻ വേദഭാഗമായി സമാപിക്കട്ടെ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രോപിപ്പിക്കുന്നതായിരുന്നാം. എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാഹമായി തേജസ്സിന്മേ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ദൈവമക്കളെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. ലോകസംഭവങ്ങളുടെ കർത്താവിനെ വിളിച്ചറിയിക്കുമ്പോൾ നാം ഈ ബട്ടർഫ്ലൈയുടെ 3-ാം സ്കൂളിനെ പോലെ അകത്ത് ഞാനും കണ്ട എൻ്റെ പ്രിയം വരും. പ്രിയം വരുമ്പോൾ എൻ്റെ പുറംപടമാർ പിന്തുടരുന്നതെല്ലാം മറന്നു പോകും. ആ നല്ല പ്രത്യാശയിൽ കർത്താവിനെ പറയും. രൂപാന്തര ശരീരമായി നിത്യതയിൽ നിത്യവും വാഴുവാൻ വലിയവരാധികം നമ്മെ സഹായിക്കുമാറാകുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സംഭരിക്കട്ടെ. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ പറയണമേ. ആമേൻ.